ബേക്കൽ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പെരേയിൽ തുടക്കം കുറിച്ച എയർ സ്ട്രിപ്പ് പദ്ധതി അവതാളത്തിലായി. ചെറുവിമാനത്താവളത്തിനായി കണ്ടെത്തിയ 80 ഏക്കർ ഭൂമി കാട് കയറിയ അവസ്ഥയിലാണ്. വി എസ് സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കെയാണ് എയർ സ്ട്രിപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 50 സീറ്റർ എയർക്രാഫ്റ്റ് പെരിയയിൽ വന്നിറങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. 2013 ചെറുവിമാനത്താവളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് തയ്യാറാക്കാനായി സിയാലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ പദ്ധതി പ്രദേശം കാടുകയറിയ അവസ്ഥയിലാണ്. മലബാറിന്റെ പുതിയ അവസ്ഥയിൽ ഇതിനെ അവഗണിക്കുകയാണ്. കാരണം ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മെഡിക്കൽ കോളേജൊക്കെ വരാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ബമ്പൻ പദ്ധതി ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നത്. എയർ സ്ട്രിപ്പിന് വേണ്ടി പെരിയ കേന്ദ്രീകരിച്ച് പ്രൊജക്ട് ഓഫീസ് തുറക്കുകയും ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി 60 കുടുംബങ്ങളിൽ നിന്ന് BRDC അധികൃതർ സമ്മതപത്രം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 54 ഏക്കർ റവന്യൂ ഭൂമി ഉൾപ്പെടുന്ന സ്ഥലമാണ് എയർ സ്ട്രിപ്പിനായി കണ്ടെത്തിയിരുന്നത്. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.